വസ്സലാമു മുഹമ്മദ് അസലാമലൈക്കും വരഹമുല്ലാ വാഹിൽ പ്രിയമുള്ള മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിലെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ മക്കയിലുള്ള നമ്മുടെ ഈ ക്ലാസ് റൂമിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള യൂസുഫ് സാഹിബ് കൽമണ്ഡപം ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം നമസ്കാരത്തിൽ ശുചൂതില് നമുക്ക് നമ്മുടെ ഭാഷയിൽ ദുആ ചെയ്യാമോ പ്രത്യേകിച്ച് ഇമാമ് ദീർഘനേരം ശുജൂതിലൊക്കെ കിടക്കുമ്പോൾ ശുചൂതിൽ ആകുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാമോ അതുപോലെ സുന്നത്ത് നമസ്കാരത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കാമോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് നൽകാനുള്ള മറുപടി ഏറ്റവും ഉചിതമായിട്ടുള്ളത് അറബി അറിയുന്ന അറബി ഭാഷ അറിയുന്ന ആള് അറബി ഭാഷയിൽ പ്രാർത്ഥിക്കലാണ് വേണ്ടത് പക്ഷേ അറബി ഭാഷ അറിയാത്ത അതിൽ കൂടുതൽ പ്രാവീണ്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല ഹദീസിൽ വന്നിട്ടുള്ള റിഖറുകളുണ്ട് തസ്ബീഹുകളുണ്ട് റുക്കോയിലെന്ത് സുജൂതിൽ എന്ത് എന്നൊക്കെ അത് നമ്മൾ പഠിക്കുക അത് പഠിക്കാൻ കഴിയാത്ത ആളുകൾ പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണോ സാധിക്കുക അങ്ങനെയും നിർവഹിക്കാം എന്നാൽ നമസ്കരിക്കാനൊക്കെ അറിയാം സുചൂതിൽ എന്താണ് റുക്കോയിൽ എന്താണ് എന്നൊക്കെ അറിയാം അങ്ങനെയുള്ള ആളുകൾ ബാക്കി വരുന്ന സമയം ഇമാം ജമായത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ബാക്കി വരുന്ന സമയവും പിന്നെ സ്വന്തമായിട്ട് നമസ്കരിക്കുമ്പോഴും അതുപോലെ സുന്നത്ത നമസ്കാരങ്ങളിലുമൊക്കെ സ്വന്തം ഭാഷയിൽ ദ്വാ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് പറയാനുള്ള മറുപടി ഒന്നാമതായിട്ട് പരിശുദ്ധ കുർആലോ തിരുസുന്നത്തിലോ ഇങ്ങനെ അനറബികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വിലക്കും ഒരു തടസ്സവും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല ഇത് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ലൈസ അറബി അതായത് ഇവിടെ അനറബി ഭാഷയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതോ അള്ളാഹുവിനോട് സ്വന്തം ഭാഷയിൽ തേടുന്നതോ നിരോധിക്കുന്നതായിട്ടുള്ള ഒരു തെളിവും ഇല്ല അതുകൊണ്ട് അത് അനുവദനീയമാണ് എന്നർത്ഥം ഒന്നുകൂടെ മനസ്സിലാക്കുക ചില പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ത് അതായത് ചില പണ്ഡിതന്മാർട്ടോ അതിനോട് എല്ലാവർക്കും യോജിപ്പുണ്ടായിക്കോളന്നില്ല അറബി ഭാഷ പഠിക്കാൻ കഴിവുള്ള ആളുകളുടെ മേൽ അത് പഠിക്കൽ നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ നമസ്കാരം നിർവഹിക്കണം അല്ലാതെ അത് ശരിയാവുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ചോദ്യം എന്താണ് നമസ്കാരത്തിൽ സുചൂതൽ ആ ദിക്കറുകളൊക്കെ നബി പഠിപ്പിച്ച ദിഖറുകൾ ചൊല്ലിയതിന് ശേഷം സ്വന്തം ഭാഷയിൽ ദുആ ചെയ്യാമോ പ്രത്യേകിച്ച് അന്യ നാട്ടുകാരായിട്ടുള്ള അറബികളല്ലാത്ത അറബി ഭാഷയിൽ പ്രാവീണ്യമില്ലാത്ത ആളുകളായ ആളുകൾക്ക് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഒരു മറുപടി മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തൈമിയ റഹമഹുള്ള അദ്ദേഹത്തിൻ്റെ മജ്മൂഅ ഫതാവയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അള്ളാൻ്റെ ഖുർആാനിലോ സുഹീഹായ ഹദീസിലോ അനറബി ഭാഷയിൽ നിങ്ങൾ ദുആ ചെയ്തോളൂ റുഖുലും നമസ്കാരത്തിലും ഒന്നും ഇങ്ങനെയൊന്നുമുള്ള വാ പിന്നെ ഒരു പ്രവചനങ്ങളോ അല്ലെങ്കിൽ സൂക്തങ്ങളോ വചനങ്ങളോ നമുക്ക് കാണാൻ കഴിയില്ല പണ്ഡിതന്മാരുടെ ഇസ്ലാമിക പണ്ഡിതന്മാരായിട്ടുള്ള അവഗാഹം നേടിയിട്ടുള്ള മഹാ പണ്ഡിതന്മാർ അവര് അവരുടെ ഫത്ത്ബകളിലും അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഇത് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം പക്ഷേ ഏറ്റവും നല്ലത് ഇതാണ് പ്രത്യേകിച്ച് അറബി ഭാഷയിൽ ഏറെ കഴിവൊന്നുമില്ലാത്ത ആളുകൾക്ക് അന്യനാട്ടുകാരായ ആളുകൾക്ക് അവരുടെ അവരുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ ആഗ്രഹങ്ങൾ പരമകാരുണികനായ പരിശുദ്ധനായ പ്രപഞ്ചനാഥൻ്റെ മുമ്പിൽ സാഷ്ടാങ്കം കിടക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയോ

നമസ്കാരമല്ലാത്ത സന്ദർഭത്തിൽ ആർക്കും സംശയം പോലും ഈ പ്രാർത്ഥിക്കുന്നവന്റെ ഉദ്ദേശവും അവന്റെ ലക്ഷ്യവും അവൻറെ മനസ്സുമൊക്കെ അറിയുന്നവനാണ് ഇല്ലം ഇനി അവന് ഏർ ബാ ഉച്ചരിക്കാന് കഴിവില്ലാത്ത ഒരു സന്ദർഭമാണ് എങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ആ മനുഷ്യൻ്റെ മനസ്സിലുള്ള തേട്ടം അവൻ്റെ വെളി അവൻ്റെ ആ നേരിയ ശബ്ദം പോലും റബ്ബ് ആലാക്ക് നന്നായി അറിയാം തീർച്ച വൈവിധ്യമായ ആവശ്യങ്ങൾക്കുള്ള വ്യത്യസ്തമായ ഭാഷകളിലുള്ള പ്രാർത്ഥനകളും തേട്ടങ്ങളും മനസ്സിൻ്റെ മന്ത്രണങ്ങളും പടച്ച റബിനെ അറിയാം എന്നാണ് ഷെയ്ഖുലിസ്ലാം പറയുന്നത് അതായത് നമസ്കാരത്തിലെ ഇങ്ങനെ പ്രാർത്ഥിക്കാം അതിന് വിരോധമില്ല പ്രത്യേകിച്ച് അറബി ഭാഷ അറിയാത്ത നന്നായി അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഇതേ ചോദ്യം സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഫത്തവാ ബോർഡുണ്ട് അവരുടെ അവരോട് ചോദ്യമുണ്ട് ആറായിരത്തി മുന്നൂറ്റി നാപ്പത്തി എട്ടാം നമ്പർ ചോദ്യം അൽ ല ഇമാലിഫ്താ എന്ന് പറയുന്ന ഫത്വാ സമാഹാരത്തിൽ ഇത് സൗദി അറേബ്യൻ മതകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഉന്നത പണ്ഡിതന്മാരുടെ ബോഡി നൽകുന്ന ഫത്വാ സമാഹാരമാണ് ഇതിൽ ചോദ്യമുണ്ട് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഹൽ യജൂസുസിയ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാർത്ഥന അനുവദനീയമാണോ لنا لأننا يجوز للشخص أن يدعو الله جل وعلا باللغة التي يعرفها من لغة عربية أو إنجليزية أو أردية أو غيرها من اللغات وبالله التوفيق وصلى الله على نبينا محمد وآله وصحبه وسلم اللجنة الدائمة للبحوث العلمية والإفتاء هذا ഒരു വ്യക്തിക്ക് അനുവദനീയമാണ് ഉന്നതനും പ്രതാപമാനമായ അള്ളാഹുവിനോടൊ ദുആ ചെയ്യൽ എങ്ങനെ ബിൽ ലുഖത്തിലെത്തിയ അരിഫ അറിയുന്ന ഭാഷയിൽ മിൽ അറബിയത്തിൻ ഔ ഔലീസീയത്തിന് അറബി ഭാഷയാകട്ടെ ഇംഗ്ലീഷ് ആകട്ടെ അല്ലെങ്കിൽ ഉറുദു ആകട്ടെ അതല്ല മറ്റിതര ഭാഷകളാകട്ടെ അവൻ അറിയുന്ന ഭാഷയിൽ പ്രതാപവാനായ അത്യുന്നതനായ റബ്ബിനോട് ദുആ ചെയ്യൽ ഒരു മനുഷ്യന് അനുവദനീയമാകുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഷെയ്ഖ് അഹമ്മദ് ഷാക്കിർ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പ്രഗത്ഭന അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് വമൻ നമസ്കാരത്തിൽ ആ അറബി അല്ലാത്ത ഭാഷയാണ് ഒരാൾക്ക് വശമുള്ളതെങ്കിൽ അവന് ആ ഭാഷയിൽ പ്രാർത്ഥിക്കൽ അനുവദനീയമാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ചുരുക്കം അള്ളാഹു സുബഹാനു താല നന്മ മനസ്സിലാക്കുവാനും നന്മ ഉൾക്കൊള്ളുവാനും അത് പ്രവർത്തിക്കുവാനും നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ ചോദ്യകർത്താവായ യൂസുഫ് സാഹിബിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നാം ഏവരെയും റബ്ബ് അനുഗ്രഹിക്കട്ടെ സുബാന റബ്ബിറബൽ അമ്മായിയ സിഫൂൻ വസ്ലാമുൻ അലർസീൻ ആലമീൻ അസ്ലാം വാലൈക്കു വർമ